Thank you, sir. JRCM Adnane, a name with delegation, itcha, number in the Dinsar Nalunani. Valadigam Malay defeated than in the Dinsar will chill. Are they both than a in the program, Likichinicha, Namadalam Priya Pet leader, Madhavodane, youth icon group in the starting point at Tulamada Suraksarne, Adradigam Nani. Serium, Rikil Gudan, Korea, Daral Malgal, Pudia Kartaga, Arlim Parnato, Alangil, Namadana, Group Lingal Kitit, Adimite, E program, Ilipan Rutna, Karta Arika, Avarana Adiman, Unuber Jeperta, and a pair Ashik, Chalkudilan Vid, basically beat a cotton village engineer on it. People are sent a professional at a children regained, people are sent a star on the Vilan Itilgand. Year to Masalana, Roy Techim and Lekipo, you can begin. Serikim Varnayan, youth icon group in order to look at a trick in the Serikim Varnayikuru allows another Nagan youth icon and a platform on. So, any Kitranal then actually RCM Leki, RCM Parijipata and Achel Nan and Achen Emeraldana, RCM Emeraldana, Achen Pere Surendran Jalapudi, Achen Emeralda Chivarana, Achelna Cherikim and RCM Kudel Karanaka Parichidum, Parijipatum. ശരിക്കും ആർസിന്റെ ഞാൻ ആക്ച്വലി പഠിക്കുന്ന കാലത്ത് തന്നെ ആർസിനെ കുറിച്ച് അറിഞ്ഞിരുന്നു, ആർസിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അന്നൊന്നും എനിക്ക് ആർസിന്റെ ഈ വലിപ്പോ അല്ലെങ്കിൽ ആർസിന്റെ മഹത്വോ അല്ലെങ്കിൽ ആർസിന്റെ എന്താ പറയുക, നമുക്കൊരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഓപ്ഷനോ ഒന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് ആർസിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രം കാണുക, ഉൽപ്പന്നങ്ങൾക്ക് ഉപയോഗിക്കുക, സോയൻ പപ്പടിയൊക്കെ കഴിക്കുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നടക്കായിരുന്നു. ശരിക്കും ആദ്യമൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞത് ഉൽപ്പന്നങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുക, അത്ര മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ അധികം കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നില്ല. ശരിക്കും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ആർസിന്റെ, ശരിക്കും ഞാൻ ബിടെക് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്. ഞാൻ വെറുതെ നോക്കിയപ്പോ എന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ കണ്ടപ്പോ വെറുതെ ഒന്ന് എടുത്ത് വെച്ചാണ് സർട്ടിഫിക്കറ്റുകളൊക്കെ, എഞ്ചിനീയറിംഗിന്റെ സർട്ടിഫിക്കറ്റുകൾ. അപ്പോ എഞ്ചിനീയറിംഗ് ഒക്കെ 2018 ജൂണിലാണ് ഞാൻ ആക്ച്വലി എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ഛന്റെ കൂടെ തന്നെ അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാമിലേക്ക് അച്ഛൻ ശരിക്കും അച്ഛന്റെ കൂടെ പോകായിരുന്നു. ശരിക്കും അന്നാണ് അന്ന് നമ്മുടെ കറുകുറ്റി, നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിലേക്ക് ഏറ്റവും നല്ല അച്ചീവേഴ്സ് ആയിട്ടുള്ള എല്ലാവരും വന്നിട്ടാണ് ഒരു പ്ലാറ്റ്ഫോമാണ് കറുകുറ്റിയിൽ, നമ്മുടെ പ്ലാറ്റ്ഫോം. അവിടെ നിന്നാണ് ഞാനും ആർസിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയത്. അന്ന് നമ്മുടെ ഗ്രേറ്റ് ലീഡർ സ്റ്റാർ റൂബി സി ആർ മൂർത്തി സാർ, നമ്മുടെ ഡോക്ടർ രാജൻ സാർ, അതുപോലെ തന്നെ സ്റ്റാർ എമറാൾഡ് ഗിരീഷ് സാർ എന്നിവരിലാണ് ഞാൻ ആർസിന്റെ ശരിക്കുള്ള പാഠങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അന്ന് അതിനുമുമ്പൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് വെറുതെ ഉൽപ്പന്നങ്ങളൊക്കെ കൊടുക്കുക, ജസ്റ്റ് ചെറിയ ചെറിയ വരുമാനം ഉണ്ടാക്കുക, ഒരു സ്റ്റേബിൾ ആയിട്ടൊന്നും ഇൻകം എനിക്ക് കിട്ടുന്ന ഉറപ്പില്ലായിരുന്നു. കാരണം അച്ഛനും അന്നൊരു സ്റ്റാർ പ്ലാറ്റിന്റെ മാല വിലൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അന്ന് എനിക്കും അത്ര ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പയ്യെ പയ്യെ ആർസിന്റെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് കാര്യം മനസ്സിലായി. നമ്മള് ചെറിയ ചെറിയ ഹോം മീറ്റിങ് വന്നു, അവിടെ കുറച്ച് ആൾക്കാർ കാണുന്നു, അവിടെ കുറച്ച് ആൾക്കാർ കാണുന്നു. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാവുക, അതിൽ ആരൊക്കെ ഉണ്ട്, ഞാൻ മാത്രമല്ല എന്റെ വീട്ടുകാർ മാത്രമല്ല, ഇതിൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അപ്പൊ അവര് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. ഇപ്പോൾ നമ്മുടെ തന്നെ ആർസിന്റെ ആക്റ്റീവായിട്ട് ഇങ്ങനെ എല്ലാവരും തന്നെ ആർസിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നല്ല നല്ല ഗുണങ്ങൾ കിട്ടിയ ആൾക്കാരായിരിക്കും. അപ്പൊ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊന്നൊരു ഇൻട്രസ്റ്റ് ആവണം, അത് കൊള്ളാലോ, കുഴപ്പമില്ലല്ലോ, നല്ലൊരു പരിപാടിയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ ഫോണും കാര്യങ്ങളും കൊണ്ട് തന്നെ നമ്മൾ തന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തയ്യാറാവുന്നു. അപ്പൊ നമ്മൾ യൂട്യൂബിലും ഗൂഗിളിലും നമ്മുടെ കമ്പനിയുടെ വെബ്സൈറ്റിലും ഒക്കെ ആയിരുന്നു നോക്കുന്നത്, എന്താണ് സംഭവം, എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നു. അങ്ങനെയൊക്കെയാണ് സമയത്താണ് നമ്മുടെ 2018 കമ്പനി വിസിറ്റ് ചെയ്യാൻ നല്ലൊരു അവസരം ലഭിച്ചത്. ശരിക്കും ആക്ച്വലി ഞാൻ അന്ന് താജ്മഹലും അതുപോലെ തന്നെ ട്രെയിൻ യാത്ര എനിക്ക് ബേസിക്കലി ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രം പോയി. താജ്മഹൽ മാത്രമല്ല, ട്രെയിൻ യാത്ര എനിക്ക് ഇഷ്ടമാണ്, ഒപ്പം ആർസിയിലെ കുറെ ആൾക്കാർക്ക് പരിചയക്കാരും ആണ്, അങ്ങനെ പോയതാണ്. അന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇരിക്കണേല് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുരാജ് സാറും നിതിൻ സാറും മാത്രമാണ് അന്ന് ഉണ്ടായത്. വേറെ ആരുണ്ടായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, പക്ഷെ അവരായിട്ടായിരുന്നു എന്റെ കമ്പനി കൂടുതലായിട്ടുണ്ടായിരുന്നത്. ശരിക്കും സുരാജ് സാറിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നതും നിതിൻ സാറിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നതും നമ്മുടെ 2018 രാജസ്ഥാൻ ബിൽവാര സന്ദർശിച്ചപ്പോഴാണ്. ശരിക്കും അത് നമുക്ക് എന്തായാലും വേറിട്ടൊരു ചിന്താഗതി നൽകുന്നൊരു യാത്രയായിരുന്നു. നമ്മളെല്ലാ യാത്രകളും എന്താ പറയാ, അങ്ങനെ അങ്ങോട്ട് പോകുന്നു, ജസ്റ്റ് സാധനങ്ങൾ കാണുന്നു, എൻജോയ് ചെയ്യുന്നു, കുറച്ച് ഓർമ്മകളായിട്ട് തിരിച്ചു വരുന്നു. പക്ഷെ ഇത് ഒരിക്കലും വിടാൻ പറ്റാത്ത ബന്ധങ്ങളായിട്ടാണ് തിരിച്ചു വന്നത്. ശരിക്കും ഇവിടുന്ന് ഒരു വൈകിട്ട് 5 മണിയുടെ കേരള എക്സ്പ്രസിന് കയറിയിരുന്നു, 2 ദിവസം ട്രെയിനിലൊക്കെ ഇറങ്ങിയിരുന്നു, ആൾക്കാരായിട്ട് പരിചയപ്പെട്ടു. അപ്പൊ നമ്മൾ മാത്രമായിരിക്കില്ലല്ലോ, പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്, എല്ലാം മാർസിയും ആൾക്കാരുണ്ട്. 2-3 ബോഗിയും ഏത് ബോഗി പോയാലും മാർസിന്റെ ആൾക്കാരായത് കൊണ്ട് തന്നെ എവിടെയും കയറി ഇരിക്കാം, ആൾക്കാരായിട്ട് സംസാരിക്കാം, അവരെ ഫുഡും കഴിക്കാം,
അവരുടെ നിന്ന് പാട്ടുപാടി കുറച്ചു നേരം എൻജോയ് ചെയ്യാം. അങ്ങനെയൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ആഗ്രയിലെത്തി, താജ്മഹൽ കണ്ടു, താജ്മഹലിന്റെ ഫോട്ടോ എടുത്തു. ആ അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഈ പരിപാടിയൊക്കെ തീർന്നു, ഇനി ചിലപ്പോ വീട്ടിലൊക്കെ പോലായിരിക്കും, കമ്പനി കാണാത്രയൊക്കെ ഒന്നും ഉണ്ടാവില്ലല്ലോ വിചാരിച്ച് കമ്പനിയിലെത്തി. ശരിക്കും രാജസ്ഥാനിലെത്തിയപ്പോ തന്നെ നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ, നമ്മുടെ രാജസ്ഥാനിലെ ബിൽവാര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോ തന്നെ ഒരു നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവിടെ നിന്നിപ്പോ തന്നെ ആർസിന്റെ ചെടിച്ചട്ടികള്, ആർസിന്റെ ബസ്, ആർസിന്റെ ആൾക്കാരെ പിക്ക് ചെയ്യുന്ന ആൾക്കാർ വന്നാക്കുന്നത്. അപ്പൊ നേരിട്ട് വെളുപ്പിന് ഒരു 2 മണി സമയത്താണ് നമ്മൾ അവിടെ എത്തുന്നത് രാജസ്ഥാൻ. സോറി, ഒരു കോൾ വന്നായിരുന്നു, കട്ടാക്ക് പോയതാണ്. വെളുപ്പിന് ഒരു 2 മണി സമയത്തൊക്കെയാണ് നമ്മൾ ശരിക്കും ആക്ച്വലി ബിൽവാരിൽ എത്തുന്നത്. അപ്പൊ തന്നെ നമ്മള് അവിടെ നിന്ന് ബസ്സിൽ കയറി, നമ്മുടെ കമ്പനിയുടെ ഒക്കെ സോറി വീണ്ടും കോളുകൾ വരുന്നുണ്ട്. കമ്പനിയുടെ തന്നെ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ആർസിഎം വേൾഡിൽ എത്തുന്നു. ആർസിഎം വേൾഡിൽ എത്തിയപ്പോ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒന്നും കാണുന്നില്ലായിരുന്നു, വെളുപ്പിന് 2 മണി ഒന്നും ശരിക്കും ഒന്നും കണ്ടില്ല. കുറച്ച് റൂം, കുറച്ച് അവിടുത്തെ ഒരു റിസപ്ഷനിൽ കുറച്ച് ആൾക്കാര്, അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ റൂമിലേക്കൊക്കെ കൊണ്ടുപോയി, നമ്മുടെ ഹാളിലേക്കൊക്കെ കൊണ്ടുപോയി, എല്ലാവരും ഒരുമിച്ചായിരുന്നു. നല്ല ആക്റ്റീവായിട്ട്, നല്ല സന്തോഷത്തിന്റെയും കുറച്ച് സമയങ്ങളൊക്കെയാണ് അവിടെയൊക്കെ. അവിടെ ഒന്ന് ഉറങ്ങി വെളുപ്പിന് ഒരു 6 6 ഒക്കെ എഴുന്നേറ്റ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു വലിപ്പം നമ്മൾ ശരിക്കും കാണുന്നത്. ഒരു അന്ന് എന്നോട് ബിജുമാഡം ഒക്കെ ഉണ്ടായിരുന്നു, ബിജുമാഡം രാജൻ സാറൊക്കെ ഞാൻ നിൽക്കുന്നതിനേക്കാൾ മുമ്പേ ഒരു 2 റൗണ്ട് ജോഗിങ്ങിനൊക്കെ പോയി വന്ന് കഴിഞ്ഞ അവിടെ ഇരിക്കായിരുന്നു. അപ്പൊ അവരൊക്കെ വന്ന് പറയണ കേട്ടപ്പോ എനിക്കൊന്നും ആകാംക്ഷായി, കുറെ ദൂരമുണ്ടല്ലോ, ഒരു 5 കിലോമീറ്റർ ഒക്കെ പോയിന്ന് പറയണ്ടായി. അപ്പൊ കുറെ ദൂരം ഉണ്ടല്ലോ എന്നിങ്ങനെ പുറത്തു നോക്കിയപ്പോഴാണ് ബാക്ക് തൊട്ടടുത്ത് തന്നെ നമ്മുടെ തുണിയൊക്കെ ഉണ്ടാക്കണ, അതിന്റെ തുണിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം, നമ്മുടെ മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, സോയൻപപ്പൊടി, ആട്ടപ്പൊടി, അങ്ങനെ നമ്മുടെ ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ കണ്ടുതുടങ്ങി. അപ്പൊ നമുക്ക് ഉച്ചയായപ്പോഴേക്കൊക്കെ ഒന്ന് മതിയായി തുടങ്ങി, നടന്ന് മതിയായി തുടങ്ങി. പിന്നെ ഞങ്ങൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ആർസിന്റെ തന്നെ ഏറ്റവും നല്ലൊരു ഡിപ്പോ, അതായത് അവിടുത്തെ ഒരു എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സെൻട്രൽ ഡിപ്പോ നമ്മുടെ രാജസ്ഥാനിലാണ്, ബിൽവാരിലാണ്. അവിടെ നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അതിനുശേഷം നമ്മുടെ MDനെ കാണാൻ പറ്റി. ശരിക്കും MDനെ കണ്ടത് തികച്ചും ഒരു വ്യത്യസ്തമായിട്ടൊരു അനുഭവമായിരുന്നു. കാരണം വെച്ചാല് എല്ലാ ഞാൻ എന്റെ കോളേജിൽ പഠിക്കുമ്പോ തന്നെ അവിടുത്തെ മാനേജ്മെന്റിലെ ആൾക്കാരൊക്കെ ധാരാളം പരിചയപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരും വന്ന് പറയുന്ന കാര്യങ്ങളും നമ്മുടെ MD പറയണ, നമ്മുടെ MDയുടെ കാഴ്ചപ്പാടിൽ നല്ലൊരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിച്ചു. ശരിക്കും നമ്മുടെ MD ഒരു ബിസിനസിനെ കുറിച്ചോ കാശിനെ കുറിച്ചോ ഒന്നും സംസാരിച്ചിരുന്നില്ല. ജസ്റ്റ് ബി എ ഗുഡ് ഹ്യൂമൻ ബീങ്, നല്ലൊരു മനുഷ്യനാവുക, അതിൽ നിന്ന് നല്ലൊരു ഇന്ത്യ ഡെവലപ്പ് ആവുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ് നമ്മുടെ MD സംസാരിച്ചത്. അപ്പൊ MDയുടെ ഭയങ്കര സിമ്പിൾ ആയിട്ടൊരു സ്വീറ്റ് ആയിട്ടൊരു സ്പീച്ച് ആയിരുന്നു. ആൾക്കും എന്താ പറയാ, സാധാരണ ഒരു ഇംഗ്ലീഷ്, സാധാരണ ഒരു സാധാരണക്കാരൻ, നമ്മുടെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കുന്നത്, നമ്മുടെ കൂടെ തന്നെ ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്, അതിന് വേറെ ഇമ്പോർട്ടന്റ് കാര്യം. അപ്പൊ MDനെ കണ്ടപ്പോ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. അങ്ങനെ അന്ന് രാത്രി എന്താ പറയാ, നമുക്കൊരു മൂർസാറൊക്കെ ഉണ്ടാവുമല്ലോ, മൂർസാറൊക്കെ എല്ലാവരും വന്ന് എല്ലാവരും അറേഞ്ച് അസംബിൾ ചെയ്തുകൊണ്ട് ചെറിയൊരു പ്രോഗ്രാം നടത്തിയായിരുന്നു. പ്രോഗ്രാം വെച്ചാൽ എന്തൊക്കെയാണ് ആൾക്കാർ കണ്ടത്, പുതിയ ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് എന്തൊക്കെയാണ് കണ്ടിട്ട്, നിങ്ങളൊക്കെ എന്താണ് ഫീൽ ചെയ്യുന്നത്, വന്നിട്ട് എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ തോന്നിയോ, ചീത്ത കാര്യങ്ങൾ തോന്നിയോ, എന്തും നമുക്ക് അവിടെ സംസാരിക്കാം. അപ്പൊ എനിക്കും ഒരു ചാൻസ് കിട്ടി സംസാരിക്കാനായിട്ട്, അന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും ചാൻസ് കിട്ടിയായിരുന്നു. സോ ഞാനും പറഞ്ഞു, അന്ന് ഒരു ആവേശത്തിന് തന്നെ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാല് എഞ്ചിനീയറിംഗ് ലൈഫ് എനിക്ക് അത്ര നല്ല മാർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എഞ്ചിനീയറിംഗ് ലൈഫിനോട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായില്ലെങ്കിൽ ഞാൻ അതിന് പകരം ആർമിയിലേക്ക് ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടെ ഒന്നാക്കുന്നതൊക്കെയാണെങ്കിൽ ആർമി ബേസ്ഡ് ആയിട്ട് ആൾക്കാർ, അല്ലെങ്കിൽ ഡിഫൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ മൂർത്തി സാർ, സ്റ്റാർബി മൂർത്തി സാറ് എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ആളാണ്. അതുപോലെ ഡോക്ടർ രാജൻ സാർ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ നമ്മുടെ റൂബി ഗോബോർ സാർ എയർഫോഴ്സിൽ റിട്ടയർ ആയിട്ടുള്ള ആണ്. നമ്മുടെ ചാറമ്മ ഗിരീഷ് സാർ ആർമി റിട്ടയർ ആയിട്ടുള്ള ആളാണ്. എന്റെ അച്ഛൻ ആർമി റിട്ടയർ ആയിട്ടുള്ള ആളാണ്. സോ എല്ലാവരും പറയുന്ന കാര്യം വെച്ചാല് അവിടത്തേക്കാളും നല്ലൊരു എൻജോയ്മെന്റ് ആയിട്ട് ലൈഫ് ആർസിയിൽ കിട്ടും മനസ്സിലായി. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പോഴേ തുടങ്ങി അനുഭവിച്ചു തുടങ്ങിയിരുന്നു. അതായത് എപ്പോഴാണോ രാജസ്ഥാനിലേക്കുള്ള വണ്ടി കയറിയത് തൃശ്ശൂരിൽ നിന്ന്, അപ്പോഴേ തുടങ്ങി ആർസിഎം ഫാമിലിയുടെ ഒരു ഭാഗമായിട്ട് അതിന്റെ ഒരു നല്ല നല്ല കാര്യങ്ങളൊക്കെ അനുഭവിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴേക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല നല്ല രീതിയിൽ ഇങ്ങനെ പോയി തുടങ്ങി. അപ്പൊ അന്ന് ഞാനും ഇങ്ങനെ മൂസാർ ചോദിച്ചു, ആഷിഖ് ഇത്തിരി സീരിയസ് ആയിട്ട് തന്നെ കണ്ടോളൂ, എന്തായാലും ഗുണം കഴിഞ്ഞിരിക്കും. അപ്പൊ രാജസാർ ചോദിച്ചു, നിങ്ങൾ ഇത്ര ഉൽപ്പന്നങ്ങളൊക്കെ കണ്ടു, എത്ര അന്ന് ഡയമണ്ട് ക്ലബൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ, ഓൾറെഡി 2 കൊല്ലം ആയിട്ട് തന്നെ ഡയമണ്ട് ക്ലബ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ ഞാനും ഒരു തീരുമാനം എടുത്തു, അന്നോടെ ഞാനും ഡയമണ്ട് ക്ലബ് ചെയ്യുന്നത്. അന്ന് നാം ഏകദേശം ഒരു ഒക്ടോബർ അവസാനത്തോടു കൂടിയാണ്, 29-ാം തീയതി 30-ാം തീയതിയാണ് നമ്മൾ തിരിച്ചെത്തിയത്. അതായത് നവംബർ മാസത്തിൽ തന്നെ ഞാൻ ഡയമണ്ട് ക്ലബ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ അങ്ങനെ പയ്യെ പയ്യെ ഓരോ പൊസിഷനിലേക്ക് എത്തി. അങ്ങനെ ആ വർഷം കഴിഞ്ഞു, 2019
എടത്ത് ബിൽവാര ട്രിപ്പിന്റെ സമയമായപ്പോഴേക്കും അതിനു മുമ്പ് വേറൊരു അടിപൊളി പ്രോഗ്രാം നടന്നായിരുന്നു. അതായത് നമ്മുടെ 2019 സൗത്ത് ഇന്ത്യ സെലിബ്രേഷൻ നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു, സിയാലിൽ വെച്ചിട്ടായിരുന്നു. നമ്മുടെ സിയാൽ കൺവെൻഷൻ സെന്റർ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കൺവെൻഷൻ സെന്റർ ആണ് സിയാൽ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ. ഏകദേശം അറ്റ് എ ടൈം 5000+ ആൾക്കാർക്ക് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു അവിടുത്തെ നമ്മുടെ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ അവസരം കിട്ടിയപ്പോ തന്നെ അന്ന് ഞാൻ ആക്റ്റീവായിട്ട് ഒരു ഏകദേശം ഒരു സ്റ്റാർട്ടർ ബിഗിനർ അച്ചീവർ ആയിരുന്നു ആ സമയത്ത് ഞാൻ. അപ്പോൾ എനിക്ക് അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയായിരുന്നു. ഞാൻ വളരെ വളരെ സന്തോഷമായിട്ട് നമ്മുടെ ആസിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിയാണ്, ആ ഫാമിലിക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. സോ എന്തൊക്കെയാണ് നമുക്ക് അസൈൻ ചെയ്യുന്ന വർക്ക് അതൊക്കെ ചെയ്യാനായിട്ട് നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടൊക്കെ ആയിരുന്നു. ആക്ച്വലി പറഞ്ഞാൽ ഞാനും ഗിരിസാറൊക്കെ കൂടിയായിട്ട് വെള്ളം ജാറൊക്കെ ചെന്ന് അവിടെ കൊണ്ടുവച്ചത്. അത്രയും ഹയർ പൊസിഷനാണ് ഗിരിസാറ് പോലും അന്ന് എന്താ പറയാ എന്റെ കൂടെ വെള്ളം ചാർജ് വെക്കാനുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ നല്ല നല്ല മീൻസ് ആർസിമിലെ അച്ചീവർ ആയിട്ടുള്ള എല്ലാവർഷം തന്നെ എല്ലാവരും തന്നെ നല്ല ആക്റ്റീവായിട്ടും എന്ത് ജോലി ചെയ്താലും ചെയ്യാൻ മനസ്സുള്ള ആൾക്കാരാണ്. സോ ഗിരിസാറിന്റെ ഒക്കെ അന്നത്തെ ഒരു എന്താ പറയാ നല്ലൊരു കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റി, എല്ലാ ലീഡേഴ്സ് ആയിട്ട് പരിചയപ്പെടാൻ പറ്റി, അന്നും വീണ്ടും നമ്മുടെ ടി സി ജി ആയിട്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ സാധിച്ചു. അങ്ങനെ എന്താ പറയാ നല്ലൊരു അവസരമായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ കുറച്ചുപേര് കുറെ പേര് ഇങ്ങനെ ചെറിയ ചെറിയ ജോലിക്കും ഒരാൾക്ക് പിന്നെ കുറച്ചുപേരൊക്കെ വേറെ, അതായത് ഞാൻ ഓട്ടോമൊബൈൽ സെക്ടറാണ്, ഓട്ടോമൊബൈലിൽ നിന്ന് മാറി ഐ ടി ഫീൽഡിലേക്ക് മാറിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ എന്താ പറയാ അവിടുത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് ഭയങ്കര അടിപൊളി ഫോട്ടോസ് ഒക്കെ ഇട്ട് നമ്മളെ എന്താ പറയാ നല്ലൊരു വലിയൊരു ബിൽഡിങ്ങുകളൊക്കെ കണ്ട് കൊതിപ്പിക്കുന്നത്. സോ നമ്മുടെ മനസ്സിൽ അപ്പോഴതൊന്നുമല്ല, നമ്മുടെ അതിനേക്കാളും വലിയൊരു ബിൽഡിങ്ങിന് സ്വന്തമായിട്ടൊരു പാർട്ട്ണർഷിപ്പ് കൂടിയാണുള്ള ഒരു സന്ദർഭത്തിലായിരുന്നു ഞാനൊക്കെ അന്നൊക്കെ. ശരിക്കും അത് കഴിഞ്ഞ് നമ്മുടെ സിയാൽ കൺവെൻഷൻ സെന്ററിലെ പ്രോഗ്രാം കഴിഞ്ഞപ്പോ നമുക്ക് കുറച്ചുകൂടി ആവേശമായി. കാരണം വെച്ചാല് 5000+ ഒറ്റ സ്റ്റേജിൽ കേരളത്തിൽ, അത് ആർസിഎം മാത്രം ചെയ്യുന്ന ആൾക്കാർ, ആർസിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ, ആർസിയിൽ അച്ചീവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ആർസിന്റെ വലിയ വലിയ ലീഡേഴ്സ് എല്ലാവരും കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മെന്റാലിറ്റി തന്നെ മാറി. അതായത് ആർസിഎം ചെറിയൊരു ബിസിനസ് അല്ല, നമ്മുടെ ജീവിതം തന്നെ മാറ്റി മറിക്കാൻ കഴിവുള്ള ഒരു ബിസിനസ്സാണെന്ന് മനസ്സിലാക്കി. സോ അന്ന് മുതലാണ് ഞാൻ ഉറച്ച തീരുമാനം എടുത്തത്. സോ അന്ന് മുതൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് വീണ്ടും ഞാൻ രണ്ടാമതും ഞാൻ എന്താ പറയാ നമ്മുടെ ബിൽവാര വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു. ശരിക്കും ആദ്യം പോയേക്കാളും വളരെ വലിയ വ്യത്യാസങ്ങളാണ് ശരിക്കും ബിൽവാര ഞാൻ അന്ന് ഫീൽ ചെയ്തത്. അന്ന് ആദ്യം പോയപ്പോ വലിയ ഓഡിറ്റോറിയം കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ രണ്ടാമത് പോയപ്പോ വലിയ വലിയ ഓഡിറ്റോറിയം, അറ്റ് എ ടൈം 1000+ പേർക്ക് പങ്കെടുക്കാനായിട്ട്, അതായത് ആർസിന്റെ ഫാമിലികൾക്ക് മാത്രം പങ്കെടുക്കാനായിട്ട് ഓഡിറ്റോറിയം ആണ് നമ്മുടെ ആർസിയം വേൾഡിൽ പണിതാക്കുന്നത്. സോ അതിലൊക്കെ ഒന്ന് ശരിക്കും രണ്ടാമത്തെ പ്രാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. രണ്ടാമത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം പോയി വന്നപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ മീറ്റ് കണ്ടപ്പോഴും ഞാൻ പയ്യെ പയ്യെ ഡെവലപ്പ് ആയിട്ട് വരണ്ടായിരുന്നുള്ളൂ. പക്ഷെ രണ്ടാമത് ഞാൻ ബിൽവാര ട്രിപ്പ് പോയി വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ടാണ് വന്നത്. കാരണം വെച്ചാൽ കുറച്ചുകൂടി ആക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണം, എന്റെ വർക്കിംഗ് സ്റ്റൈൽ മാറ്റണം, ജസ്റ്റ് ആർസിയിൽ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഞാൻ കുറെ കാര്യങ്ങൾ അറിയാണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി. അത്ര ആള് ഞാൻ എന്താ പറയാ കുഴപ്പമില്ല ആർസിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാന്നുള്ള ഒരു മെന്റാലിറ്റിയിലായിരുന്നു. പക്ഷെ രണ്ടാമത് ഞാൻ ബിൽവാര യാത്ര പോയി വന്നപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടാണ് വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തായാലും ഒരു ഉറച്ച തീരുമാനം എടുത്ത്, അതായത് വേറെ ഒന്നും നോക്കാനില്ല എനിക്ക്, എനിക്ക് ആർസിയിൽ കൂടെ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഒരു ഇതിലേക്ക് വന്നായിരുന്നു. കാരണം വെച്ചാൽ ആദ്യമൊക്കെ വന്നപ്പോഴും ഞാൻ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്തായിരുന്നു ഞാൻ വന്നായിരുന്നത്. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോ കുറച്ചൊരു ഉറച്ച തീരുമാനം എടുത്താണ് വന്നത്. കാരണം എന്ന് വെച്ചാല് അപ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇപ്പൊ ആക്ച്വലി നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് മൂർച്ചാറിന്റെ ഒക്കെ പ്രോഗ്രാമിന് നമ്മൾ ധാരാളം അറിവുകൾ കിട്ടാറുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു പഠിത്തം കഴിഞ്ഞിറങ്ങുന്ന ഒരാള്, ആൾക്കൊരു മൂന്ന് ഓപ്ഷൻ ഉള്ളത് വരുമാനം ഉണ്ടാക്കാനായിട്ട്. ഒന്നാമത്തെ ഓപ്ഷനാണ് എല്ലാവരും സ്വീകരിക്കുന്ന ഓപ്ഷനാണ് ഒരു ജോലിക്ക് പോവാം. രണ്ടാമത്തെ ഓപ്ഷനാണ് ഒരു ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷനാണ് എന്താ പറയാ കൃഷി ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിന്റെ റിലേറ്റഡ് ആയിട്ട് ചെയ്യാം. ഈ മൂന്ന് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് ഒരു ആക്ടിവ് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം ഉള്ളത്. ശരിക്കും നമ്മള് ഒരു പഠിക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഗ്രൂപ്പാണ്, യൂത്ത് ഐക്കൺ ഗ്രൂപ്പാണ്, കേരളത്തിന്റെ എല്ലാ ആക്റ്റീവ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സും ഇതിൽ പാർട്ടിസിപ്പൻസ് ആണ്. സോ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർ പഠിക്കുന്ന ആൾക്കാർ കൂടിയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ ആക്ച്വലി ഒന്നാം ക്ലാസ് മുതൽ, ഞാനിപ്പോ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, അപ്പൊ ഒരു ഏകദേശം ഒരു 17-18 കൊല്ലം ഞാൻ പഠിച്ചിട്ടുണ്ട്. റഫ്ലി കറക്റ്റ് ഒക്കെ കണക്ക് ഞാൻ കൂട്ടിയില്ല. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ട്. എന്നിട്ട് എഞ്ചിനീയറിന്റെ കേസ് പറയുകയാണെങ്കിൽ അത്രയ്ക്കും, അതിന് മറിച്ച് ഒരു ഡോക്ടറേറ്റോ അതിന് വേറെ ഉള്ള ബിരുദങ്ങളൊക്കെ പോവാണെങ്കിൽ അതിന് കൂടുതലാണ് ചെലവാകുന്നത്. ഇപ്പൊ എം ബി എക്കോ ഇപ്പോ ഡോക്ടറേറ്റിന് പോവാണെങ്കിൽ എത്ര ലക്ഷങ്ങളാണ് മുടക്കുന്നത്. ഒരു വർഷം തന്നെ ഏകദേശം 10 ലക്ഷം രൂപയുടെ അത്ര ചെലവ് വരുന്നുണ്ട് ഒരു എം ബി ബി എസ് കോഴ്സിന് പോവാണെങ്കിൽ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാല് ഇത്ര വലിയ ഫീസോ കൊടുത്ത് നമ്മൾ പഠിച്ച് തിരിച്ചു വന്നാലും നമ്മുടെ വരുമാനം എന്ന് വെച്ചാൽ ചിലപ്പോ 10,000-10,000+ താഴെയായിരിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ കൊറോണയ്ക്ക് മുമ്പുള്ള സിറ്റുവേഷൻ വേറെ ആയിരുന്നു, കൊറോണയ്ക്ക് ശേഷമുള്ള സിറ്റുവേഷൻ അതിനും ദാരിദ്ര്യം പിടിച്ച സിറ്റുവേഷൻ ആണ്. കാരണം വെച്ചാൽ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞ റേറ്റ് വളരെയധികം കൂടിയിട്ടുണ്ട്, ആർക്കും തൊഴിലിട്ടില്ല. എത്ര വലിയ ഗ്രാജുവേറ്റ് ആയാലും
മറ്റുള്ളവരുടെ അഭയം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും അതിൽ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മോടും അതുപോലെ തന്നെ ആർസിനോടും വളരെയധികം എൻ്റെ ലീഡേഴ്സിനോടും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം മറ്റൊരാളുടെ കീഴിൽ ജോലിക്കോ അല്ലെങ്കിൽ വേറൊരു എന്താ പറയുക ഒരു സി വി അല്ലെങ്കിൽ ഒരു റെസ്യൂമി പോലും ഉണ്ടാക്കേണ്ട ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ നേരിട്ട് ആർസിയിലേക്കാണ് വന്നത്. അതിന്റെ എല്ലാ അഭിമാനത്തോടു കൂടി ഞാൻ പറയാണ്, എനിക്ക് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു വേദി തന്നത് ആർസിഎം ആണ്. അത് ഞാൻ ആർസിയോട് എന്നും കടപ്പെട്ടിരിക്കുന്നു എന്റെ ജീവിതകാലം മുഴുവനും. സോ ശരിക്കും പറഞ്ഞാൽ നമ്മള് മീറ്റിങ്ങിനൊക്കെ അങ്ങനെ പങ്കെടുത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ശരിക്കും ഒരു ഒരു നമ്മൾ ഇതിനെ കുറിച്ച് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയണം. അതായത് എന്താ പറയാ, നമ്മള് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കറക്റ്റായിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് അറിയണം. ഇപ്പൊ ആർസിനെ കുറിച്ച് നമുക്ക് എന്താണ് അറിയാനുള്ളത്? ആദ്യം തന്നെ എല്ലാവരും കാണുന്നത് പ്രൊഡക്റ്റ് ആണ്. സോ നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളെ കുറിച്ചും അറിയാൻ ശ്രമിക്കുക. ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആയിട്ട് ഇപ്പൊ റീസെന്റ്ലി ഞാൻ നമ്മുടെ ഇഷ്ടംപോലെ തുണിത്തരങ്ങൾ ഉണ്ട്. ഇത് ഞാൻ ഉണക്കോടി ആയിട്ട് എടുത്ത ഒരു ഷർട്ടാണ്, രണ്ടു ദിവസം മുമ്പ് നമ്മൾ ഡിപ്പോ നിന്ന് എടുത്തിട്ട് വന്നിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആദ്യം നമുക്ക് ഇപ്പൊ ഓണത്തിന്റെ സീസൺ ആണ് ഞാൻ പറയാണ്, ഞാൻ ഡിപ്പോയിൽ പോയി ഇഷ്ടംപോലെ തുണിത്തരങ്ങൾ, അത് ലേഡീസിനായാലും ആണുങ്ങൾക്കായാലും കുട്ടികൾക്കായാലും ഇഷ്ടംപോലെ തുണിത്തരങ്ങളാണ് നമ്മുടെ ഉള്ളത്. പല വെറൈറ്റീസ് ഓഫ് തുണിത്തരങ്ങൾ നമ്മൾ കാണാത്ത, നമ്മൾക്ക് അറിയാത്ത, മലയാളികൾക്ക് പോലും കറക്റ്റായിട്ട് അറിയാത്ത, ഫാഷൻ വേൾഡില് സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്ന ഇഷ്ടംപോലെ തുണിത്തരങ്ങൾ നമ്മുടെ ഡിപ്പോയിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാം, അതിനെ കുറിച്ച് മാർക്കറ്റ് ചെയ്യാം, അതിന്റെ ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. നമ്മൾ അറ്റ് എ ടൈം എന്താ പറയാ ഒരു ടെക്സ്റ്റൈൽ മുതലാളിയായിട്ടാണ് നമ്മള് ഇവിടെ നമ്മുടെ ബിസിനസ് ചെയ്യുന്നത്. സോ രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഉള്ളതില് എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ, അതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രസ്റ്റീജ് നമുക്ക് ടൈപ്പ് ആയിട്ടുണ്ട്, നമുക്ക് പെയിന്റ് ഉണ്ട്, നമുക്ക് മോക്ക് മീറ്റ് ഉണ്ട് ഗുഡ് ഡോട്ട് എന്ന ബ്രാൻഡില്. അതുപോലെ തന്നെ വെറൈറ്റീസ് ഓഫ് പ്രൊഡക്റ്റ് ഏകദേശം 1000+ ഉൽപ്പന്നങ്ങളാണ് നമുക്കുള്ളത്. അത് നമ്മള് നമ്മുടെ മൂർസാറൊക്കെ പറഞ്ഞ നമ്മുടെ ആർസിഎമ്മിന്റെ വെബ്സൈറ്റ് മൂർസാർ പറഞ്ഞതല്ല, ഞാൻ ആക്ച്വലി നോക്കിയിട്ടുണ്ട്. നമ്മുടെ ആർസിഎമ്മിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് പ്രൊഡക്റ്റിന്റെ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എത്രയോ MB ഉള്ള ഒരു പേജിന് തുറന്നു വരാത്ര സമയം എടുത്തായിരുന്നു. അതിൽ നമ്മൾ കൗണ്ട് ചെയ്യണില്ല, ഏകദേശം 36,000+ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ആർസിഎമ്മിലുണ്ട്. എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാ വെറൈറ്റിയും കൗണ്ട് ചെയ്ത് നോക്കണമെങ്കിൽ. സോ നമ്മള് എന്തൊക്കെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അറിയാം. നമ്മളൊരു കുറച്ചൊരു തീരുമാനമെടുത്ത് വർക്ക് ചെയ്യാന്നുള്ള തീരുമാനം എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ എങ്ങനെ എന്തൊക്കെയാണെന്നുള്ള അറിയണം. ഇതിന്റെ സിസ്റ്റം കറക്റ്റായിട്ട് അറിയാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ സിസ്റ്റം കറക്റ്റായിട്ട് അറിയാൻ ശ്രമിക്കുക. നമ്മുടെ സിസ്റ്റം എന്ന് വെച്ചാൽ ആദ്യം തന്നെ വരുന്നത് പ്രൊഡക്റ്റുകളാണ്. പ്രൊഡക്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ആൾക്കാരോട് കമ്മ്യൂണിക്കേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരിലേക്ക് നമ്മൾ ഇത് എത്തിക്കേണ്ടത്, നമ്മുടെ മാർക്കറ്റിംഗ് സൈഡാണ് അടുത്തത് വരുന്നത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേ വാളുകളാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ വാൾ നമുക്ക് ആരംഭിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് എന്താ പറയാ നമ്മുടെ ഓഗസ്റ്റ് 1 കറക്റ്റ് ഡിസ്പ്ലേ വാളിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നത്. ഞാൻ അന്ന് തന്നെ ഡിസ്പ്ലേ വാളിന്റെ ആ യൂട്യൂബിൽ അതിന്റെ പ്രോഗ്രാം നടന്നപ്പോൾ തന്നെ ഞാൻ എന്റെ ഡിസ്പ്ലേ വാളിൽ രജിസ്ട്രേഷൻ നടത്തിയത്. അതിന്റെ നമ്പർ 60,443 ആണ്. ഞാൻ കേരളത്തിൽ ആർക്കും ഇതുപോലെ ആ വലിയ നമ്പർ കണ്ടിട്ടില്ല. അപ്പൊ ഡിസ്പ്ലേ വാളിന്റെ നമ്പർ എന്റെ വളരെ അടുത്തൊരു നമ്പർ കൂടിയാണ്. അപ്പൊ നമ്മള് ഡിസ്പ്ലേ വാളാണ്, അതായത് ഞാൻ ആദ്യം ആർസിലൊക്കെ വന്നപ്പോൾ എന്റെ അച്ഛൻ ചെയ്തതെന്ന് വെച്ചാല് ആർസിന്റെ ഉൽപ്പന്നങ്ങൾ 10,000-20,000 സാധനം എടുത്ത് വീട്ടിൽ നമ്മുടെ ഷോക്കേസിൽ വെച്ചിട്ട് ഷോക്കേസിന് ഒരു ഷോപ്പാക്കി മാറ്റി ചെയ്യുകയായിരുന്നു. അന്ന് നമ്മൾ തന്നെ ഷോപ്പിൽ നിന്ന് സാധനം എടുത്തുകൊണ്ടിരുന്നു, നമ്മുടെ കസ്റ്റമേഴ്സിനെ എത്തിക്കുന്നു, കടയിൽ പോയി ബില്ലടിക്കുന്നു, അങ്ങനെയാണ് ചെയ്തായിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ കമ്പനി വളരെ എളുപ്പമാക്കി തന്നേക്കാണ്. എന്താന്ന് വെച്ചാല് നമുക്ക് തന്നെ ഷോപ്പിൽ നിന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന് കറക്റ്റ് ആയിട്ട് ബില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇപ്പൊ ഒരു ജോയിനിങ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് തൊട്ടടുത്തുള്ള കസ്റ്റമേഴ്സിന് ബില്ല് അടിച്ചു കൊടുക്കണമെങ്കിലും വളരെ എളുപ്പമായിട്ടൊരു സിസ്റ്റമാണ് നമ്മുടെ ഡിസ്പ്ലേ വാള്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഡിസ്പ്ലേ വാളിനെ ഇപ്പോഴും ഒരു ടൂൾ ആയിട്ട് എടുത്തിട്ടില്ല. ശരിക്കും ഡിസ്പ്ലേ വാളൊക്കെ ശരിക്കും കോമ്പീറ്റ് ചെയ്യുന്നത് എന്റെ അഭിപ്രായത്തിൽ ആമസോണും ഫ്ലിപ്കാർട്ട് ആയിട്ടാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു ഉൽപ്പന്നം ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 1 മുതൽ 2 വരെയാണ് അവരുടെ ഡെലിവറി ടൈം എടുക്കുന്നത്. ശരിക്കും ആർസിഎം വിഭാവനം ചെയ്യുന്ന വെച്ചാല് 1 കോടി ഡിസ്പ്ലേ വാള് ഇന്ത്യയിൽ സാഫല്യമാക്കാനുള്ളതാണ്. 1 കോടി ഡിസ്പ്ലേ വാള് നമ്മുടെ ഇന്ത്യയിൽ ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ എല്ലാ വാർഡിലും ഡിസ്പ്ലേ വാളുകൾ വരും. ഇന്ത്യയിലത്തെ നമ്മുടെ ഇപ്പൊ എന്റെ പരിയാരം ഗ്രാമപഞ്ചായത്താണ്. പരിയാരം ഗ്രാമപഞ്ചായത്തിൽ ഒരു 15 വാർഡുകളുണ്ട്. ആ 15 വാർഡിൽ എന്റെ വീട്ടിൽ തന്നെ 2 ഡിസ്പ്ലേ വാളുണ്ട്. സോ എല്ലാ തൊട്ടടുത്തുള്ള വീടുകളിലും ഡിസ്പ്ലേ വാള് വരുമ്പോൾ നമ്മളൊരു ഉൽപ്പന്നം, അന്ന് ആർസിന് കുറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കും. നമ്മള് ഇന്ന് നമ്മുടെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ കണ്ണിൽ കാണുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും കുറച്ച് കാലം കഴിയുമ്പോൾ ആർസിയിൽ ഉണ്ടാവുമായിരിക്കും. അപ്പോ നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മളൊന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഭാവിയിൽ എന്തായാലും ഓൺലൈൻ ഓർഡേഴ്സ് ആയിരിക്കും കൂടുതൽ നടക്കാൻ പോകുന്നത്. സോ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ആർസിഎം ഉപയോഗിച്ച് ഓർഡർ ചെയ്യുമ്പോൾ ആർസിഎമ്മിലെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉള്ളതുകൊണ്ട് ആർസിഎം ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട്
പത്തോ പതിനഞ്ചോ മിനിറ്റിനുള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് സാധനം എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡിസ്പ്ലേ വാൾ എന്നുള്ളത്. ശരിക്കും ഇന്ന് ആരാണ് ഡിസ്പ്ലേ വാളിനെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ ടീമിലേക്ക് മാക്സിമം ഡിസ്പ്ലേ വാൾ കൊണ്ടുവരുന്നത്, ഭാവിയിൽ ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാർ അവരായിരിക്കും. സോ അതുപോലത്തെ ഒരു സിസ്റ്റമാണ് ഡിസ്പ്ലേ വാൾ എന്നുള്ളത്. അപ്പൊ എല്ലാവരും ഡിസ്പ്ലേ വാൾ എന്താന്ന് കറക്റ്റ് ആയിട്ട് പഠിക്കുക, അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് ഒന്ന് നമ്മൾ തന്നെ വീട്ടിൽ സ്വയം വീട്ടിൽ ചെയ്യുക. എന്റെ വീട്ടിലിപ്പോ രണ്ട് ഡിസ്പ്ലേ വാൾ ഉണ്ട്, ഒന്ന് എന്റെ ഡിസ്പ്ലേ വാളാണ്, ഒന്ന് അച്ഛന്റെ ഡിസ്പ്ലേ വാളാണ്. അപ്പോ രണ്ട് ഡിസ്പ്ലേ വാളിലും ഏകദേശം അന്നേ ഡിസ്പ്ലേ വാളാണ് കഴിഞ്ഞ മാസം ഏകദേശം ഒരു 41,000 രൂപയുടെ സെയിൽ ഇറന്നായിരുന്നു അച്ഛന്റെ. അതിന്റെ കൂടുതൽ എന്തായാലും നടന്നിട്ടുണ്ടാവും. സോ എന്റെ വീട്ടിൽ തന്നെ ഏകദേശം 100,000 രൂപയുടെ സാധനങ്ങൾ ഒരു മാസം ചെലവായി പോകുന്നുണ്ട്, ജസ്റ്റ് വീക്കിൽ നിന്ന് തന്നെ, ഒരു ഡിസ്പ്ലേ വാളിൽ നിന്ന് തന്നെ. സോ അങ്ങനെ നോക്കണമെങ്കിൽ വളരെ വലിയൊരു ഹ്യൂജ് നെറ്റ്വർക്കും നല്ലൊരു ബിൽഡ് ബിസിനസ്സും ബിൽഡ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് നമ്മുടെ ഡിസ്പ്ലേ വാൾ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മള് നമ്മുടെ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും അടുത്തായിട്ട് വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കമ്പനിയെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ശരിക്കും ഇപ്പൊ RCM ഈ കൊറോണ കാലത്ത് ധാരാളം ആളുകൾ RCM ഒരു ബിസിനസ് ആയത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി, RCM ഏത് കാലഘട്ടം വന്നാലും തളരില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ധാരാളം ആൾക്കാർ ഇപ്പൊ RCM വന്നിട്ടുണ്ട്. പക്ഷെ അവര് RCM കമ്പനി നേരിട്ട് കണ്ടിട്ടില്ല, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല, അവർ പഠിച്ചു വരുന്നുള്ളൂ. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ കമ്പനിയുടെ ലക്ഷ്യം എന്താണെന്ന് പഠിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇന്ന് എല്ലാ ബിസിനസ് സാമ്രാജ്യങ്ങളും വർക്ക് ചെയ്യുന്നത് ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ്, എങ്ങനെയും പ്രോഫിറ്റ് ഉണ്ടാക്കുക, കാശ് കൂടുതൽ ഉണ്ടാക്കാനുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ RCM ഒന്നാമത്തെ ലക്ഷ്യം നമ്മുടെ പ്ലാൻ ബുക്കിൽ എഴുതാന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് ഏറ്റവും നല്ലൊരു ആരോഗ്യപ്രദമായ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, ആൾക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുക, അതാണ് ആദ്യത്തെ ലക്ഷ്യം. നമ്മുടെ RCM ഫുഡ് ഐറ്റമായിട്ടുള്ള ഫുഡ് ഐറ്റം മാത്രമല്ല ഏത് ഉൽപ്പന്നങ്ങളും എടുത്തു നോക്കിക്കോളൂ, ഒന്നാമത്തെ കാര്യം ഹെൽത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ RCM ഉള്ളൂ, ഏത് ഉൽപ്പന്നം എടുത്തു നോക്കിയാലും മെയിൻലി FMCG ഉൽപ്പന്നങ്ങൾ. സോ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു ഇന്ത്യയെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അതാണ് RCM ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യമാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വന്തം കാലം നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ ഞാൻ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ഇപ്പൊ ഏതൊരു സിനിമയിലൊക്കെ പറയുന്നുണ്ട് കൊച്ചിയിൽ എന്നൊരു കല്ലെടുത്ത് മോളിക്കുക, ഒന്നില്ലെങ്കിൽ ഒരു ബംഗാളിലെ തല അല്ലെങ്കിൽ ഒരു ബിടെക്കാരന്റെ തലയില്ല എന്ന് പറയാം. സോ അങ്ങനെ നമ്മൾ നോക്കണില്ല, ഏറ്റവും കൂടുതൽ തൊഴിലായ്മ അനുഭവിക്കുന്നത് ബിടെക്കാരായിരിക്കാം. സോ അവർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണെന്ന് ഞാൻ പറയുള്ളൂ, അവർക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലൊരു അവസരമാണ്. പക്ഷെ അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോ എന്താ പറയാ, സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ശേഷി ഉണ്ടാക്കി കൊടുക്കണേ എല്ലാവർക്കും. ഇപ്പൊ ഇഷ്ടംപോലെ തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിലുണ്ട്, ഇഷ്ടംപോലെ തൊഴിലില്ലാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാര് നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സുപ്രീം കോടതി ഒരു വിധി തന്നെ, വിധിയല്ല ഒരു പ്രസ്താവന തന്നെ അടുത്തുണ്ടായിരുന്നു, നമ്മൾ പേപ്പറിലും അതുപോലെ തന്നെ നമ്മൾ സ്റ്റാറ്റസുകളും കുറെ കണ്ടാണ്, ആൾക്കാർക്ക് സർക്കാർ ജോലി തന്നെ വേണമെന്നുള്ള ഒരു മനോഭാവം മാറ്റേണ്ട സമയമായിരിക്കും എന്നാണ് സുപ്രീം കോടതി തന്നെ പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ RCM കൂടെ നമുക്ക് വലിയൊരു നെറ്റ്വർക്കും വലിയൊരു ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഇപ്പോഴുണ്ട്. അത് നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമായിരുന്നുള്ളൂ, അതിനുള്ള മെന്റാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു പുതിയ ഇന്ത്യനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. നമുക്കറിയാം ഇന്ത്യ വളരെ നല്ല ഒരു രാജ്യമാണ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം രാജ്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. സോ അതിൽ നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ അഭിമാനിക്കുക തന്നെ വേണം. സോ ഇന്ത്യയിൽ, പക്ഷേ ഇന്ത്യയിൽ കുറച്ച് പ്രശ്നങ്ങൾ കൂടി ഉണ്ട്, അതും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് RCM ഉപയോഗിക്കാൻ പറ്റും. ഒരു പുതിയ ഇന്ത്യനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇപ്പൊ RCM ഒന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ എവിടെയായിരിക്കുന്നു, എനിക്ക് ഒരു പിടിപാടും ഇല്ല. പക്ഷെ RCM വന്നിട്ട് തന്നെ എനിക്ക് കുറച്ച് എന്താ പറയുക, ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ലഭിച്ചിരുന്നു, അത് എനിക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ്. അതിന്റെ ഒരു മെന്റാലിറ്റി മാറ്റാനും, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു ബിടെക് ബാക്ക്ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഒരു ആർമി ഫീൽഡിലോ പോകേണ്ട ആളായിരുന്നു, അല്ലെങ്കിൽ ബിടെക് ബാക്ക്ഗ്രൗണ്ടിലോ ആണെങ്കിൽ ജസ്റ്റ് കുറച്ച് എന്താ പറയുക, ഒരു സ്പാനറും ഒരു കുറച്ച് കരിയൊക്കെ ആയിട്ട് എവിടെയൊക്കെ നിൽക്കേണ്ട ആളായിരുന്നു ഞാൻ. പക്ഷെ അതൊക്കെ മാറി നല്ലൊരു പ്രൊഫഷണൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനും ഒരു പുതിയ ഇന്ത്യനെ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ഒരു പുതിയ മെന്റാലിറ്റി ഉണ്ടാക്കാനും നമുക്ക് ഉപകരിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല പല എക്കണോമിസ്റ്റുകളും അതുപോലെ തന്നെ ബിസിനസ് എംബേഴ്സും പറയുന്ന വെച്ചാൽ ഈ വരുന്ന ഒരു 25 കൊല്ലം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വർഷങ്ങളാണ്. ഈ വർഷത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാകാൻ പോകുന്നതും ആൾക്കാർക്ക് കയ്യിൽ വരുമാനം വരാൻ പോകുന്നതും എല്ലാവരും സെറ്റിൽ ആകുമ്പോൾ, ഇന്ത്യക്കാർ സെറ്റിൽ ആകുമ്പോഴാണ് വർഷങ്ങളാണ് ഈ വരുന്ന 25 വർഷങ്ങൾ. അതിന് ആരൊക്കെയാണ് തയ്യാറായിരിക്കുന്നത്, ആ തയ്യാറായിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും അവർക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാനുള്ള RCM. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ബിസിനസ് ചെയ്യണമെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അത് നമുക്ക് താങ്ങാൻ പറ്റില്ല, ടെക്നോളജി അത്ര അഡ്വാൻസ് ആണ്, അപ്പൊ അതിനുവേണ്ടി നല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടി വരും, അത് നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിവുകൾ ചിലപ്പോൾ എല്ലാവരും പോലും ഉണ്ടാകുന്നില്ല. അതിൽ നമ്മള് ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടെക്നോളജി പരമായാലും അറിവിന്റെ പരമായാലും അതുപോലെ സപ്പോർട്ടിന്റെ പരമായാലും, അതായത് മോറൽ സപ്പോർട്ടിന്റെ പരമായാലും എല്ലാത്തിന്റെയും നമ്മളെ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് RCM ലഭിക്കുന്നത്. അപ്പൊ അതിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഉറച്ച തീരുമാനം എടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങൾ.
നമ്മൾ ലീഡർമാരെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അവരെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത്, അവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആർസിഎം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ആർസിഎമ്മിലൂടെ വളർന്നത്, അവരതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു, അത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്കും കൂടി അതേ രീതിയിലോ അല്ലെങ്കിൽ അവരെക്കാളും നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കുറച്ച് തീരുമാനമെടുത്ത് കമ്പനിയെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കാര്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കാം. അതായത് നമുക്കിപ്പോ എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഒരു സാധാരണ ഏതൊരു സാധാരണ ഏതൊരു ചെറിയ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും കാലത്ത് 9 മണി മുതൽ അല്ലെങ്കിൽ വൈകിട്ട് 5 മണി വരെയായിരിക്കും ജോലി, ഒരു 8 മണിക്കൂർ ആവറേജ് ആയിരിക്കും അവർ ജോലി. ആ സമയത്ത് ചിലവർക്ക് ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റില്ല, ഒരാൾക്ക് അവർ സംസാരിക്കാൻ പറ്റില്ല, ഫുൾ സമയം എൻഗേജ്ഡ് ആയിട്ട് അവർ ഒരു പ്രൊഫഷണൽ ഇതായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ ഏതൊക്കെ ബിസിനസ്സുകളാണോ അല്ലെങ്കിൽ ഏതൊക്കെ ജോലിയാണോ കറക്റ്റ് ആയിട്ട് ഡെവലപ്മെന്റ് ആവുന്നത് അവരൊക്കെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. നമ്മളും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ കൃത്യമായിട്ട് പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്ത് നോക്കാം. പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് നമ്മുടെ കമ്പനി തന്നെ എല്ലാവർക്കും പ്രൊഫഷണലിത്തോട് കൂടി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഡിസൈൻ ആണ് നമ്മുടെ 21 സ്റ്റെപ്പുകൾ, അതായത് 21 നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് നമ്മുടെ 6 ബേസിക്കുകൾ, 8 കോർ സ്റ്റെപ്സ്, 7 കാർഡിനൽ റൂൾസ്. ഈ 21 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇത് പഠിക്കാനുള്ള കാര്യങ്ങളല്ല, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 ബേസിക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏതൊരു വ്യക്തിക്കും, ഇന്ന് ആർസിയിൽ വന്നിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് 6 ബേസിക് ഡിസൈൻ ചെയ്തത്. അതുപോലെ തന്നെ 8 കോർ സ്റ്റെപ്പ് ഡിസൈൻ ചെയ്തതെന്ന് വെച്ചാല് ആർസിഎമ്മിൽ ഒരു ലോങ് വ്യൂ, ലോങ് ആയിട്ട് ആർസിഎമ്മിൽ വരുമാനം ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 8 കോർ സ്റ്റെപ്പ് നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നാക്കുന്നത്. അതേപോലെ തന്നെ 7 കാർഡിനൽ റൂൾസ് നമുക്ക് ഡിസൈൻ ചെയ്തെന്ന് വെച്ചാല് ഇതിന് ഒരു കോട്ടവും തട്ടാതെ എല്ലാവർക്കും ഒരേപോലെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ബിസിനസ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് 7 കാർഡിനൽ റൂൾസ് നമുക്ക് കമ്പനി തയ്യാറാക്കി നൽകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 21 കാര്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചങ്ങളൊന്നല്ല, ഈ കമ്പനിയുടെ മെയിൻ ലീഡേഴ്സ്, അതായത് നമ്മുടെ മൂർച്ചാറിനെപ്പോലുള്ള കോർ ലീഡേഴ്സ്, അതുപോലെ തന്നെ കമ്പനിയുടെ ഹൈ നന്നായിട്ട് MBA അതുപോലെ തന്നെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കമ്പനിയുടെ അർപ്പിത് ജെയിൻ പോലുള്ള സാറന്മാരൊക്കെയാണ് ഈ സംഭവം ഡിസൈൻ ചെയ്തേക്കുന്നത്. അതൊരിക്കലും ഒരു നമ്മൾ ആരും പുച്ഛത്തോടുകൂടി കാണരുത്, കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, അത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതാണ് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മളിപ്പോ എല്ലാവരും പല ഫീൽഡിൽ നിന്ന് ആൾക്കാരാണ്. ഇപ്പൊ ഇവിടെ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ഞാൻ ബേസിക്കൽ എഞ്ചിനീയർ ആണ്, ഡോക്ടേഴ്സ് ഉണ്ട്, സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ ഗവൺമെന്റ് ജോലിക്കാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്. എല്ലാവരുടെയും മെന്റാലിറ്റി വ്യത്യസ്തമാണ്. ശരിക്കും പറഞ്ഞാൽ ആർസിയിൽ വരുമ്പോ എങ്ങനെയായിരിക്കണം നമ്മുടെ മെന്റാലിറ്റി, ആർസിയിൽ വരുമ്പോഴുള്ള ആൾക്കാരുടെ മെന്റാലിറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിരിക്കാൻ ശ്രമിക്കണം. ഏതൊരു പ്രശ്നം വന്നാലും നമ്മൾ ആർസിയിൽ ഉണ്ടാവും, ഞാൻ ആർസിയിൽ ഉണ്ടാവും എന്നുള്ളൊരു തീരുമാനമെടുത്ത ആൾക്കാരായിരിക്കണം. അതേപോലെ തന്നെ എല്ലാ സ്റ്റെപ്പിൽ നിന്നും പഠിക്കാൻ, ഇപ്പൊ നമ്മുടെ മുകേഷ് കൊട്ടാരി സാറിന്റെ ഒക്കെ ഒരു പ്രോഗ്രാം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾ പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ IAS, അതായത് നമ്മുടെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറിൽ നിന്ന് വേണമെങ്കിലും പഠിക്കാം. അതേപോലെ തന്നെ താഴെ കുടിച്ചു കിടക്കുന്ന ആളിൽ നിന്ന്, ബോധം കെട്ടി കിടക്കുന്ന ആളിൽ നിന്ന് പഠിക്കാണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ നമ്മൾ ബിസിനസ് മേഖലയാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ബിസിനസ്സുകാരെന്ന് വെച്ചാൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം, പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മുടെ കമ്പനി എങ്ങനെയാണ് പോകുന്നത്, പുതിയ ഓഫറുകൾ എന്താണ്, നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് കംപ്ലീറ്റ് ഉള്ള നോളജ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എപ്പോഴും അറിവിന്റെ കാര്യത്തിൽ, ആർസിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിലും, നമ്മുടെ സിസ്റ്റത്തെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിലും അപ്ഡേറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ സ്റ്റെപ്പും ഈസി ആയിട്ട് നമുക്ക് കയറി പോകാൻ പറ്റുള്ളൂ. നമ്മുടെ കൂടെ വന്ന ആൾക്കാർക്ക് അത് പഠിപ്പിക്കാനും, നമുക്കത് പഠിക്കാനും, നമ്മളെ കൂടെ വന്ന ആൾക്കാർക്ക് പഠിപ്പിക്കാനും നമുക്കതിന് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് നമുക്ക് അതിനുള്ള അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. സോ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് പല മെന്റാലിറ്റിയുള്ള ആൾക്കാരും നമ്മളെല്ലാവരും. സോ എല്ലാവരും ഓരോ മെന്റാലിറ്റിയിലേക്ക് വരാൻ ശ്രമിക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആ 6 ബേസിക്കും അതുപോലെ തന്നെ 8 കോർ സ്റ്റെപ്സും അതേപോലെ തന്നെ നമ്മുടെ 7 കാർഡിനൽ റൂൾസും നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലായിട്ട് ആ മെന്റാലിറ്റിക്ക് വന്നോളൂ. സോ നമ്മൾ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് എന്താ പറയാ, കുഴപ്പമില്ലല്ലോ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലോ എന്നുള്ളൊരു മെന്റാലിറ്റിയിലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി നമ്മുടെ ലീഡേഴ്സ് നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, അവർക്ക് പല കൈപ്പേറിയ അനുഭവങ്ങളും കിട്ടി വന്നാകുന്ന ആൾക്കാരാണ്. സോ അവരൊരു കാര്യം പറയുന്നതാണെങ്കിൽ അവരത് ഒന്നില്ലെങ്കിൽ മുമ്പ് അറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിലുള്ള കറക്റ്റ് ഉള്ള അറിവുള്ളതുകൊണ്ടാണ് അവർ പറയുന്നത്. സോ നമ്മുടെ ലീഡേഴ്സ് എന്താണോ പറയുന്നത് അത് കറക്റ്റ് ആയിട്ട് ശ്രമിക്കാം. ഇപ്പൊ നമ്മുടെ ഷൈനി മാഡൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ഗിരീഷ് സാർ കെണിറ്റി ചാടാൻ പറഞ്ഞാൽ ചാടും, കാരണം ആള് രക്ഷിക്കാൻ വേണ്ടിയാണ് കെണിറ്റി ചാടാൻ പറഞ്ഞത്. ചിലപ്പോൾ എടുത്ത വരാൻ പോണെന്നാന്ന് പറയാൻ പറ്റില്ല. സോ കിണറ്റിലാണ് എനിക്ക് രക്ഷയുള്ളത്, അതുകൊണ്ടാണ് ആളൊരു കെണിറ്റി ചാടാൻ പറഞ്ഞത്. സോ ഷൈനി മാഡൊക്കെ വളരെ എന്താ പറയാ, ഗിരീഷ് സാറിനെയും അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് പറഞ്ഞ എല്ലാ ലീഡേഴ്സും തന്നെ അവരുടെ അപ്ലൈനായിട്ട്
വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും. നമ്മളും നമ്മുടെ അപ്ലൈനായിട്ട് ഏറ്റവും നല്ല ബന്ധം സൂക്ഷിക്കുക, അവരുടെ ഒപ്പം നിൽക്കാൻ ശ്രമിക്കുക. നമ്മുടെ അപ്ലൈൻ ചിലപ്പോൾ നമ്മളെക്കാളും വയസ്സ് കുറഞ്ഞ ആൾക്കാരൊക്കെ, ഇപ്പൊ യങ്സ്റ്റേഴ്സ് സംബന്ധിച്ച് നമ്മളെക്കാളും വയസ്സ് എന്നെക്കാളും എൽഡർ ആയിട്ടുള്ള ആൾക്കാർ എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, എന്നെക്കാളും താഴ്ന്ന ആൾക്കാരും വയസ്സ് കുറഞ്ഞ ആൾക്കാരും എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് അപ്ലൈൻ ചിലപ്പോൾ അറിവില്ലാത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ മീൻസ് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരായിരിക്കാം, വിദ്യാഭ്യാസം കൂടിയ ആൾക്കാരായിരിക്കാം. നമ്മൾ ആരാണോ നമ്മൾ ആ ആർസിഎം പരിചയപ്പെടുത്തിയത്, ആരാണോ നമ്മുടെ ആക്റ്റീവും എഫക്റ്റീവ് ആയിട്ടുള്ള കെയറിംഗ് ആയിട്ടുള്ള അപ്ലൈൻ, അവരെ നമ്മൾ എന്നും ദൈവത്തെ പോലെ കാണുക. അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ വിജയം ചിലപ്പോൾ ഫാസ്റ്റ് ആയി വരില്ല, പക്ഷെ നിങ്ങൾ പയ്യായാലും വിജയിച്ചിരിക്കുന്നതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഞാനും ആക്റ്റീവ്, ഞാൻ ആക്ച്വലി 2018 ആർസിഎം വന്നത്. ഞാനിപ്പോ സ്റ്റാർന്ന് അച്ചീവ്മെന്റിൽ എത്തിയിട്ടുള്ളൂ, പക്ഷെ ഞാൻ ഇപ്പോഴും ആർസിഎമ്മിൽ ഉണ്ട്. സ്റ്റാർന്ന് അച്ചീവർ കൂടിയാണെന്നാണ് പറയാൻ എന്റെ ആഗ്രഹം, പക്ഷെ ഞാൻ സ്ലോ ആയിട്ടാണ് പോണത്. എന്നാലും നമ്മള് നമ്മുടെ നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞ് കേട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നല്ല അനുഭവം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, നമുക്ക് അതിലൊരു മോശം അനുഭവം ഒരിക്കലും ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ നമ്മള് പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മള് മാക്സിമം നമ്പേഴ്സിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. അത് ആ ഐഡിയ എനിക്ക് കിട്ടിയെന്ന് എവിടെന്ന് വെച്ചാൽ, ഞാൻ ഒരു പ്രാവശ്യം നമ്മുടെ സുരേന്ദ്ര ഭട്ട് സാറിന്റെ പ്രോഗ്രാം സൗത്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ടായിരുന്നു. അത് 4 പ്രോഗ്രാം ആയിട്ടായിരുന്നു നടന്നത്. 1st പ്രോഗ്രാം കേരളത്തിലായിരുന്നു, 2nd പ്രോഗ്രാം തമിഴ്നാട്ടിലായിരുന്നു, 3rd പ്രോഗ്രാം കർണാടകയിലായിരുന്നു, 4th പ്രോഗ്രാം ആന്ധ്രാപ്രദേശിലായിരുന്നു. അതില് 3 പ്രോഗ്രാം എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടി. 3 പ്രോഗ്രാമിലും 4th പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ 3 പ്രോഗ്രാമിലും അദ്ദേഹം പറഞ്ഞത് വേറെ വേറെ കാര്യങ്ങളായിരുന്നു. നമ്മുടെ കേരളത്തിലേക്ക് വേറെ കാര്യമായിരുന്നു, തമിഴ്നാട്ടിലേക്കും അല്ല കർണാടകത്തിലേക്കും വേറെ കാര്യമായിരുന്നു, ആന്ധ്രാപ്രദേശിലേക്കും വേറെ കാര്യമായിരുന്നു. ശരിക്കും ആന്ധ്രാപ്രദേശിലേക്ക് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെയായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയായിരുന്നു. കാരണം വെച്ചാല് നമ്മള് എല്ലാവരും നമ്പറിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. അതായത് ഇപ്പോ നമ്മൾ എത്ര വീടുകളിലേക്ക് ആർസിന്റെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്, ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ എത്ര ഡിസ്പ്ലേ വാളുകൾ വന്നിട്ടുണ്ട്, നമ്മുടെ കേരളത്തിൽ എത്ര ആൾക്കാർ മീറ്റിംഗ് പങ്കെടുക്കുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ എത്ര വൈറ്റ് ലെവൽ അച്ചീവേഴ്സ് വന്നിട്ടുണ്ട്, നമ്മുടെ കേരളത്തിൽ എത്ര നമ്പർ ഓഫ് സ്റ്റാർ ആൻഡ് അബോവ് അച്ചീവേഴ്സ് വന്നിട്ടുണ്ട്, ടെക്നിക്കൽ അച്ചീവേഴ്സ് വന്നിട്ടുണ്ട്. അദ്ദേഹം എല്ലാം നമ്പർ ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഞാൻ പറഞ്ഞല്ലോ പല മെന്റാലിറ്റിയുള്ള ആൾക്കാരാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ജോലിക്കാരന്റെ മെന്റാലിറ്റി എന്ന് വെച്ചാല് 8 മണിക്കൂർ വർക്ക് ചെയ്യുക, അന്നത്തെ ശമ്പളം വാങ്ങാം, അതായത് സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ. അതുപോലെ തന്നെ ഒരു ഗവൺമെന്റ് ജോലിക്കാരന്റെ ഒരു മെന്റാലിറ്റി എന്ന് വെച്ചാല് 1 മാസം വർക്ക് ചെയ്യുക, ഒരു ആ 1 മാസത്തെ വരുമാനം ഉണ്ടാക്കുക. പക്ഷെ ഒരു ബിസിനസ്സുകാരന്റെ മെന്റാലിറ്റി എന്ന് വെച്ചാല് ഭാവിയിൽ എന്താണ് വരാൻ പോകുന്നത് അതിനുവേണ്ടി ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുക, അതാണ് ഒരു ബിസിനസ് മെന്റാലിറ്റി ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ നമ്മുടെ ആർസിഎംകാരന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാല് റിസൾട്ട് ഉണ്ടാക്കുക, അത് മാനേജ് ചെയ്യുക, അതിനെ കൂട്ടിക്കൊണ്ടിരിക്കുക. അതായത് നമ്മളിവിടെ ഒരു റിസൾട്ട് ഓറിയന്റഡ് ബിസിനസ് ആണ് ചെയ്യേണ്ടത്. നമ്മളിവിടെ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം, ഇവിടെ നിങ്ങൾ എത്ര റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ള കാര്യം. അപ്പം നമ്മൾ നമ്പറിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ കേരളത്തിൽ ഇന്നത്ര ഈ പ്രോഗ്രാമിൽ എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്, നമ്മുടെ കേരളത്തിൽ എത്ര ഡിസ്പ്ലേ വാൾ വന്നിട്ടുണ്ട്, നമ്മൾ എത്ര വീടുകളിലേക്ക് ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട്, ഈ നമ്പറിനനുസരിച്ചായിരിക്കും, ഈ നമ്പറിൽ നമ്മൾ ഉണ്ടാക്കുന്ന റിസൾട്ടിനനുസരിച്ചായിരിക്കും നമ്മുടെ വരുമാനവും നമ്മുടെ ആർസിഎമ്മിൽ ഭാവി ഇരിക്കുന്നത്. സോ നമ്മളെല്ലാവരും നമ്പറിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അത് നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതേപോലെ തന്നെ നമ്മള് നമ്മുടെ ശരിക്കും പറഞ്ഞെങ്കിൽ ഗിരീഷ് സാറിന് ഏറ്റവും കൂടുതൽ താല്പര്യം ഇഷ്ടപ്പെടാൻ, അതായത് ഞാനൊരു ലീഡറാക്കി ബഹുമാനിക്കാൻ കാരണം എന്താ വെച്ചാല് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളും അദ്ദേഹത്തിന്റെ ഉറച്ച തീരുമാനം തന്നെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആർസിഎമ്മിൽ വരുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് വലിയ സ്വപ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് എന്താ പറയാ, അങ്ങനെ പോകണം, അങ്ങനെ പോയാൽ നല്ലതായിരുന്നു, അങ്ങനെ ഒരു മെന്റാലിറ്റി ആയിരുന്നു. പക്ഷെ ആർസിഎമ്മിൽ വന്നതിന് ശേഷമാണ് എനിക്കത് നേടണം, അത് നേടാനായിട്ട് ആർസിഎമ്മിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും, ആർസിഎമ്മിൽ ഞാൻ ഈ അച്ചീവ്മെന്റ് എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നേടാൻ പറ്റും. അത് മാത്രമല്ല അങ്ങനെ കുറെ കാര്യങ്ങൾ, അങ്ങനെ നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങി, സ്വപ്നങ്ങൾ എഴുതി വയ്ക്കാൻ തുടങ്ങി. നമ്മുടെ ഗിരീഷ് സാറിന്റെ പ്രോഗ്രാം എല്ലാവർക്കും അറിയാം, ആളുടെ പ്രോഗ്രാമിന് സ്വപ്നങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഒരു പേജ് കണ്ടില്ലെങ്കിൽ അദ്ദേഹം നമ്മളെ പ്രോഗ്രാമിന് കയറ്റി പോലില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ കൊമ്പിടി ഞാമ്പകൽ പ്രോഗ്രാമിന് അങ്ങനെ ആള് സ്വപ്നങ്ങൾ എഴുതിപ്പിച്ചിട്ടാണ് കയറ്റിയത്, അന്ന് ഞാനും സ്വപ്നങ്ങൾ എഴുതിട്ടാണ് കയറിയത്. സോ നമ്മള് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അന്ന് ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറഞ്ഞെങ്കിലും പക്ഷെ അതിന് വളരെ അർത്ഥമുള്ളൊരു കാര്യങ്ങളായിരുന്നു. കാരണം വെച്ചാല് നമ്മൾ ആർസിഎമ്മില് സാധാരണ ഒരു ജോലിക്കാരെന്ന് വെച്ചാൽ ഒരു ചെറിയ ചെറിയ മെന്റാലിറ്റി ആയിരിക്കും, പക്ഷെ നമ്മളൊരു വലിയ മെന്റാലിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ച് റിസൾട്ടും അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും നല്ല നല്ല സ്വപ്നങ്ങളാണ്, അതിൽ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആർസിഎമ്മിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് നിങ്ങളുടെ ലീഡറോട് സംസാരിക്കാം, നിങ്ങളുടെ ലീഡറോട് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പറയാം, അദ്ദേഹത്തിന്റെ കൂടെ നന്നായിട്ട് അറ്റാച്ച്ഡ് ആവാം, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അറിവൊക്കെ നിങ്ങളിലേക്ക് സ്വീകരിക്കുക, ആ അറിവൊക്കെ നിങ്ങളിലേക്കും നിങ്ങളുടെ കൂടുന്ന ആൾക്കാരിലേക്കും പങ്കുവയ്ക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ആർസിഎമ്മില് നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആർസിഎമ്മിൽ വരുന്ന 90% ആൾക്കാരും 1 വർഷത്തിനുള്ളിൽ വിട്ടുപോകുന്നതായിരിക്കുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതെനിക്ക് വേറൊരു ഇതാണ് കാണാൻ ഞാൻ എനിക്ക് മനസ്സിലായത്. കാരണം വെച്ചാല് എന്റെ കുറെ ഫ്രണ്ട്സ് ഇവിടെ വീടിനടുത്തുള്ള ഫ്രണ്ട്സ് ആയാലും എന്റെ കൂടെ ജോലി എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ് ആയാലും ഒരു 6 മാസം ഇവിടെ ജോലി ചെയ്യണ്, ഒരു 7 മാസം ഇവിടെ ജോലി ചെയ്യണ്, കുറച്ച് ഒരു 1 ആഴ്ച ഇവിടെ ജോലി ചെയ്യണ്. അവിടെ പറഞ്ഞു വെച്ചാല് അവർ എന്നൊന്നും ജോലി ജോലി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് തന്നെ അറിയുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്നുള്ളത്. ചില ആൾക്കാർക്കുണ്ട്, എല്ലാവരും അല്ല, എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവര് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല് ഓ അവിടെ കൊളീഗ്സ് അത്ര ഗുണമില്ല, എനിക്ക് അങ്ങനെ അവരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ചിലയിടത്ത് മാനേജ്മെന്റ് ശരിയല്ല, ചിലയിടത്ത് ആൾക്കാരുടെ നമ്മുടെയായിട്ടുള്ള അറ്റാച്ച്മെന്റ് ശരിയല്ല, ആ ഒരു ഹാപ്പിനെസ് ഫാക്ടർ അവർക്ക് അവിടെ കിട്ടുന്നില്ല. പക്ഷെ RCM വന്ന പിന്നെ ഒരു ഹാപ്പിനെസ് ഫാക്ടർ എന്നുള്ള കാര്യം എല്ലാവർക്കും കിട്ടുന്ന കാര്യമാണ്. കാരണം എന്ന് വെച്ചാല് ഇവിടുത്തെ ഒരു ആൾക്കാരുടെ ഒരു കൂട്ടായ്മ, ഇവിടുത്തെ ഒരു ലീഡേഴ്സിന്റെ ഒരു കൂട്ടായ്മ, അല്ല എനിക്ക് ഇവിടുത്തെ ഒരു ഹാപ്പിനെസ് ഫാക്ടർ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ക്രോസ് ലൈൻ ആയാലും എന്റെ ഡൗൺലൈൻ ആയാലും എന്റെ അപ്ലൈൻ ആയാലും എല്ലാവരായിട്ടും കുറെ ആൾക്കാരായിട്ട് മീൻസ് അറിയാത്ത ആൾക്കാരുണ്ട്, അറിയുന്ന ആൾക്കാരുണ്ട്, അറിയുന്ന ആൾക്കാരായിട്ട് ഞാൻ നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഹാപ്പിനെസ് ഫാക്ടർ ഉണ്ട്. എല്ലാവരായിട്ടും കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് തോന്നുന്നത്. ഞാൻ നമ്മുടെ മൂർ സാറിന്റെ വീട്ടിൽ നിന്നൊക്കെ, ഞാനും സുരാഖ് സാറും, ആക്ച്വലി സുരാഖ് സാറും ഒരു പ്രാവശ്യം റനീഷ് സാറിന്റെ വീട്ടിൽ പോയതിനു ശേഷം ഏകദേശം ഒരു 10 മണി ആയപ്പോൾ മൂർ സാറിന്റെ വീട്ടിലെത്തിയത്. മൂർ സാറിന്റെ വീട്ടിൽ വർത്താനം പറഞ്ഞിരുന്നിരുന്നിരുന്ന ഏകദേശം ഒരു 1:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് വെളുപ്പിന്. അത് കഴിഞ്ഞ് ഞാൻ സുരാഖ് സാർ എന്റെ വീട്ടിൽ കൊണ്ടാക്കിയപ്പോ തന്നെ ഒരു 1:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരിക്കലും മടുപ്പിക്കാത്തൊരു സിസ്റ്റമാണ് RCM എന്ന് മനസ്സിലാക്കി. അത് കാരണം വെച്ചാല് RCM നല്ലൊരു ഫാമിലി ടുഗദർ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഫാക്ടർ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഏറ്റവും നല്ലൊരു കൊളീഗ്സും ഏറ്റവും നല്ലൊരു മാനേജ്മെന്റും ഏറ്റവും നല്ലൊരു വർക്കിംഗ് വർക്ക് സ്പേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ RCM ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുത്തോളൂ. നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ പറ്റും, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. ഞാൻ അതുകൊണ്ട് മാത്രമാണ് RCM ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ ഒരു കാരണം കൂടി. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ, വേറെ കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. സമയം ഏകദേശം 4:54. അപ്പോ അധിക കാര്യങ്ങളൊന്നും പറയാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കില്ല. ഞാൻ ജസ്റ്റ് കുറച്ച് എന്റെ എക്സ്പീരിയൻസ് പറയാം. ആ എക്സ്പീരിയൻസ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും ഗുണകരമാവുമെങ്കിൽ അത് എനിക്കും നല്ല സന്തോഷം, നമ്മുടെ കൂടെ നിന്ന് എല്ലാവർക്കും നല്ല സന്തോഷം. എല്ലാവരും RCM കറക്റ്റായിട്ട്, ഇപ്പൊ പുതിയ ആൾക്കാർ ധാരാളം ഉണ്ടായിരിക്കും, എല്ലാവരും RCM എന്താണ് സിസ്റ്റം എന്നും എന്താണ് കമ്പനി എന്നും എന്താണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്നും കറക്റ്റായിട്ട് പഠിക്കുക. എന്നിട്ട് ഒരു ഉറച്ച തീരുമാനം എടുക്കുക, എനിക്കിത് വേണോ വേണമെന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കണമെങ്കിൽ, അത് നിങ്ങളിൽ ഭാഗ്യവന്മാരാണ് മുമ്പേ തുടങ്ങി പറയാം, വേണമെന്നുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ചെയ്യുന്ന കാര്യം വെച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ ആയാലും നിങ്ങളുടെ ഹാർട്ട് ആയാലും നിങ്ങളുടെ കണ്ണായാലും കൈയായാലും കാലായാലും എല്ലാം ഒറ്റ കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓട്ടോമാറ്റിക് ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്, അതിന് ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ യങ്സ്റ്റേഴ്സിന് തന്നെ മുമ്പിലുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിപ്പോ സീനിയേഴ്സ് ആയിട്ടുള്ള ലീഡേഴ്സ് ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂത്ത് ഐക്കൺ പ്രോഗ്രാമുകൾക്കും അതുപോലെ യൂത്ത് ഐക്കൺ ഗ്രൂപ്പിനും കുറച്ച് ഇമ്പോർട്ടൻസ് നൽകണം എന്നാണ് അഭിപ്രായം. കാരണം വെച്ചാല് നിങ്ങളുടെ ടീമിൽ ഒരു യങ്സ്റ്റർ ആണ് വരുന്നതെങ്കിൽ, ഇപ്പൊ യങ്സ്റ്റേഴ്സ് ആയാലും നിങ്ങളുടെ ടീമിൽ ഒരു യങ്സ്റ്റർ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പല പല അഡ്വാൻറ്റേജും ഉണ്ട്. കാരണം വെച്ചാല് ഇപ്പോ നമ്മുടെ എന്റെ അച്ഛൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് ടെക്നോളജിക്കലി, അതായത് ഒരു ഒരു എന്താ പറയുക, ഒരു 10-50 വയസ്സുള്ള ആൾക്കാർക്കൊക്കെ ടെക്നോളജിക്കലി അവർ ഇത്തിരി സ്ലോ ആയിരിക്കും. പക്ഷേ ഇന്നത്തെ യങ്സ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ടെക്നോളജിക്കലി അവർ വളരെ ഫാസ്റ്റ് ആണ്. അവരുടെ എനർജി ഭയങ്കര കൂളായിരിക്കും, അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനും കൂളായിരിക്കും. അവർക്കൊരു സിസ്റ്റം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓടുന്നതായിരിക്കും. സോ നിങ്ങള് നിങ്ങളുടെ യങ്സ്റ്റേഴ്സിനൊക്കെ നമ്മുടെ യൂത്ത് ഐക്കൺ ഗ്രൂപ്പിലേക്ക് അട്രാക്ട് ചെയ്യിക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് അവർക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യും. ഒരു ഞാനെന്ന് വന്നെങ്കിൽ എനിക്കിന്ന് നമ്മുടെ സുരാഖ് സാർ ഈ പ്രോഗ്രാം ചെയ്യാൻ അവസരം നൽകിപ്പോ എന്റെ ഒരു കോൺഫിഡൻസും എന്റെ ഒരു അറിവാണ് ഡെവലപ്പ് ആവുന്നത്. അതുപോലെ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും തന്നെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളും കിട്ടിണ്ടാവുന്ന എന്റെ അഭിപ്രായം. സോ എല്ലാവർക്കും ഇനി കൂടെ വളരാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ യൂത്ത് ഐക്കൺ പ്ലാറ്റ്ഫോം. ഇത് ഒരിക്കലും ആരെയും പേഴ്സണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം അല്ല, ഇത് ഒരു കോമൺ ഗ്രൂപ്പാണ്. ആർക്ക് വേണമെങ്കിലും വന്ന് ഇവിടുന്ന് വലിയ വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. എല്ലാവരും ഇതിനൊരു പോസിറ്റീവ് മെന്റാലിറ്റിയോട് കാണുക. എല്ലാവർക്കും ഇതിലൂടെ ഏറ്റവും നല്ല അച്ചീവ്മെന്റ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവിടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു JRCM.